നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്കും ഈ മാസം നടക്കാൻ പോകുന്ന ഖാദി ബോർഡ് എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്കും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും നോക്കി പോവേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജി കെ ഭാഗത്തു നിന്നുള്ള ഹോട്ട് 50 ടോപ്പിക്സ്. ഈ ചരിത്രം കേരളം തൊട്ട് സുപ്രധാന നിയമങ്ങൾ വരെ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് വരെയുള്ള എല്ലാ സബ്ജക്ട്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുമായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നോക്കാം. ആദ്യം നമുക്ക് കേരള ചരിത്രം നോക്കാം. കേരള ചരിത്രത്തിൽ ഞാൻ നാല് ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാലെണ്ണവും നിർബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്ന് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നതാണ്. കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ കലാപം തൊട്ട് വിമോചന സമരം വരെയുള്ള എല്ലാ കലാപങ്ങളെക്കുറിച്ചും പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത് ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് റീസെന്റ് നടന്ന പരീക്ഷകൾക്കൊക്കെ മിക്ക പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അത് പഠിച്ചിട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ സമ്മേളനങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിൽ നടന്ന സമ്മേളനങ്ങൾ, എസ്പെഷ്യലി മലബാർ മേഖലയിൽ നടന്നിരിക്കുന്ന സമ്മേളനങ്ങൾ, വടകര സമ്മേളനമാവട്ടെ അല്ലെങ്കിൽ ഒറ്റപ്പാലം സമ്മേളനമാവട്ടെ, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതിന് അധ്യക്ഷം വഹിച്ച ആളുകളും അതിൽ പങ്കെടുത്ത പ്രമുഖരായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇത് ടോപ്പിക്കിന്റെ ഭാഗമായി പഠിക്കാം. ഈ മൂന്ന് ടോപ്പിക്കുകൾ ഞാൻ കേരള ചരിത്രത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, റിവൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട നാല് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരാറുണ്ട്. എന്നും ഈ ഒരു ടോപ്പിക് ട്രെൻഡിങ് ആണ്. ഇത് പഠിച്ചിട്ട് പോകണം. ഓക്കെ. രണ്ട്, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ പരീക്ഷകൾക്കും കാണുന്ന ഒരു പോർഷനാണ് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും 1915 തൊട്ട് അങ്ങോട്ട് 47 വരെയുള്ള ആ ഒരു ചരിത്രം മുഴുവൻ എടുക്കുന്ന സമയത്ത് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം ഇതിൽ പഠിച്ചിട്ട് പോകാം. അടുത്ത, വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ സാധാരണഗതിയിലാണെങ്കിൽ ചോദിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതിൽ ഞാൻ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, മൂന്നെണ്ണം ഉണ്ട്. ഒന്ന്, ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. ഓക്കെ, വിപ്ലവങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫ്രഞ്ച് വിപ്ലവം. മറ്റൊന്ന്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഈ രണ്ടെണ്ണമാണ് ഈ റെവല്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് വരാറുള്ളത്, കൂടുതലായിട്ട് കാണാറുള്ളത്. ഇതിനു പുറമെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഐക്യരാഷ്ട്രസഭ, യു എൻ ഒ. അത് ഞാൻ ഇതിൽ എഴുതാനും വിട്ടുപോയതാണ്. യു എൻ ഒ, ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയും അനുബന്ധ വസ്തുതകളും, ഓക്കെ, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയും മറ്റു അന്താരാഷ്ട്ര സംഘടനകളും എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ, അതിൽ ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് തന്നെയാണ് ചോദിക്കാറും. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും പഠിച്ചിട്ട് പോവുക. അതും റീസെന്റ് നടന്ന പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അതും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഈ മൂന്നെണ്ണമാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കാനുള്ളത്. ആ മൊത്തം ഞാനൊരു 9 ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, കേരള ഇന്ത്യ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് ജോഗ്രഫി, ഭൂമിശാസ്ത്രം. ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെങ്കിലും, ഒന്ന്, ഇന്ത്യയുടെ ഭൂപ്രകൃതി. ആ ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നദികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കണം. നദികളാവട്ടെ, ഉത്തരപർവ്വത മേഖല, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് പഠിക്കാം. ആ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ നോക്കുക. ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ, ധാതുക്കളും വ്യവസായവും. ഇതും ഹോട്ടായിട്ടുള്ള ടോപ്പിക്കാണ്. ധാതുക്കളും വ്യവസായവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ കൃഷി. കൃഷിയുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. വിവിധ വിളകളെ കുറിച്ച് ചോദിക്കാറുണ്ട്, വിവിധ സീസണുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കായി കണക്കാക്കാവുന്നതാണ്. ഇനി കേരള ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ, കേരള ജോഗ്രഫിയിൽ ഒക്കെ, ഒന്ന്, നദികളെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം. പ്രധാനപ്പെട്ട നദികളും അതുപോലെ തന്നെയാണെങ്കിൽ അവരുടെ ട്രിബ്യൂട്ടറീസും ഡാമുകൾ കാര്യങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ഒരു നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഫാക്ട്സും പഠിക്കാം. ഓക്കെ. പിന്നെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, ഇത് പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പിന്നെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. ഈ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും റീസെന്റ് നടന്ന പരീക്ഷകൾക്ക് പോലും, ഓക്കെ, കഴിഞ്ഞ ആഴ്ചകളൊക്കെ നടന്ന പരീക്ഷകൾക്ക് പോലും ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പ്രധാനപ്പെട്ട, ഓക്കെ, ഗവേഷണ സ്ഥാപനങ്ങൾ, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ, അത് അതിൻ്റെ സ്ഥലങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകാം. ഒരു മാർക്ക് നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് കേരള ജോഗ്രഫിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് ജോഗ്രഫി ആണെങ്കിൽ പ്രധാനമായിട്ടും, ഓക്കെ, ഇതിൽ നിങ്ങൾ ഏത് സ്കിപ്പ് ചെയ്താലും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും എന്ന് പറയുന്നത്. കേട്ടോ, കാറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരം പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന് പറയുന്ന ടോപ്പിക്കും താപനിലയും ഋതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്കും എല്ലാവരും പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, അതുപോലെ തന്നെയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകേണ്ടത്.
ഇനി എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് പഞ്ചവത്സര പദ്ധതികളാണ്. ഈ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ പ്ലാനിംഗ് കമ്മീഷൻ കൂടെ ഉൾപ്പെടുത്തണം. പ്ലാനിംഗ് കമ്മീഷൻ ഞാൻ വേറൊരു ടോപ്പിക്കായി ഇവിടെ കൊടുക്കാതിരുന്നതാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, പിന്നെ 12 പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെയാണെങ്കിൽ അതിനുശേഷം വന്നിരിക്കുന്ന നിതി ആയോഗിനെ കുറിച്ചും പഠിക്കണം. ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പഞ്ചവത്സര പദ്ധതികളുടെ കൂട്ടത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനും പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്തത് ധനകാര്യ സ്ഥാപനങ്ങൾ. ഓക്കെ, ബാങ്ക് പോലെയുള്ള എസ്പെഷ്യലി റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഓക്കെ ബാങ്ക് സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. അതേപോലെ തന്നെയാണെങ്കിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ളത് ആദ്യത്തെ രണ്ടെണ്ണമാണ്. പഞ്ചവത്സര പദ്ധതികൾ എല്ലാ പരീക്ഷയ്ക്കും ട്രെൻഡിങ് ആണ്, എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ചോദ്യമേ സാധാരണത്തിൽ വരാറുള്ളൂ, പക്ഷേ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ 12 പഞ്ചവത്സര പദ്ധതികൾ പഠിക്കണം. എസ്പെഷ്യലി ആദ്യത്തെ 5 പഞ്ചവത്സര പദ്ധതികൾ, ആദ്യത്തെ 5 പഞ്ചവത്സര പദ്ധതികൾ വലിയ പ്രാധാന്യത്തോടു കൂടി ഇൻ ഡെപ്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് എക്കണോമിക്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും വാങ്ങിക്കാൻ പെടുന്ന ഒരു പോർഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എത്ര സമയം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല, ഈ ഒരു പോർഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു, ഒരു മാർക്ക് പോലും അതിൽ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താം. ഒന്ന് ഭരണഘടന നിർമ്മാണ സമിതി, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, അത് മാക്സിമം റിവൈസ് ചെയ്യാം. പിന്നെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു ചോദ്യം ഉറപ്പാണ്, മൗലിക അവകാശങ്ങൾ ഇല്ലാത്ത ഓക്കെ പരീക്ഷകൾ നടക്കാറില്ല. മൗലിക അവകാശങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഉറപ്പായിട്ടും ഒരു ചോദ്യം ഈ ഒരു ഭാഗത്തിൽ നിന്നായിരിക്കും. എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക ഭരണഘടനാ ഭേദഗതികൾ, ആ ഭേദഗതികളൊക്കെ പഠിച്ചിട്ട് പോവുക, ഒരു ചോദ്യം ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള, യു പി എസ് സി പോലെയുള്ള, സി എ ജി പോലെയുള്ള, അറ്റോർണി ജനറൽ പോലെയുള്ള വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഇതും പഠിച്ചിട്ട് പോവുക, സാധാരണഗതിയിൽ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ജുഡീഷ്യറി, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് സുപ്രീം കോടതിനെ കുറിച്ചും അതുപോലെ തന്നെയാണെങ്കിൽ ഹൈക്കോടതിയെ കുറിച്ചിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡിംഗ് കറണ്ട് അഫേഴ്സ്, റീസെന്റ്ലി കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് പോവാം. ക്ലിയർ ആണല്ലോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒന്ന് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ എന്നൊരു ചോദ്യം ഉറപ്പിക്കാം. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇത്രയും ടോപ്പിക്സ്, ഈ ഒരു 5 ടോപ്പിക്കുകളോ ഉണ്ട്. ഈ 5 ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഭരണഘടനയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, ഹോട്ട് ടോപ്പിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. ഇതിൽ തണ്ണീർത്തട സംരക്ഷണം ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. തണ്ണീർത്തട സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം, അതായത് സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓക്കെ സോഷ്യൽ വെൽഫെയർ സ്കീമുകളുണ്ടല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലൊക്കെയുള്ള ഓക്കെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളാവട്ടെ, സോഷ്യൽ വെൽഫെയർ സ്കീമുകളാവട്ടെ, അത്തരത്തിലുള്ള വിവിധ പദ്ധതികളെ കുറിച്ച്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികളെ കുറിച്ച് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി, ഓക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട്സ് പഠിക്കണം. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കേരള പി എസ് സി, കേരള ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഒക്കെ വിവിധ കമ്മീഷനുകളും ഇതെല്ലാം പഠിച്ചിട്ട് പോവാ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കേരളം ഭരണവും ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ഇതിലെ ഒന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, റീസെന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു പോർഷൻ ആണിത്. കഴിഞ്ഞ ഒരു 2-3 മാസം ഇടയ്ക്ക് നടന്ന ഒട്ടുമിക്ക പരീക്ഷകൾക്കും ഈ ഒരു സിലബസ് ഉള്ള ഒട്ടുമിക്ക പരീക്ഷകളും, ഡ്രൈവർ പരീക്ഷ അടക്കം ഒക്കെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതോടൊപ്പം തന്നെയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ കേട്ടോ. നമ്മൾ പലപ്പോഴും രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ആ ഒരു പോർഷൻ പഠിച്ചു പോകുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി പഠിക്കാറില്ല, അത് ഇതിന്റെ കൂടുതൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് പലപ്പോഴും വിട്ടു പോകാറാണ്. പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അങ്ങനെ തന്നെ സെപ്പറേറ്റ്ലി പഠിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കും സെപ്പറേറ്റ്ലി പഠിക്കണം. ഈ 2 ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ബയോളജിയിൽ നിന്ന് സ്കോർ പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയാണ്, ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് ഈ 3 എണ്ണം കേട്ടോ. ഇനി ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫിസിക്സിൽ തീർച്ചയായിട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, ഉറപ്പിക്കാവുന്ന ഓക്കെ 3 ടോപ്പിക്സ് ആണ് ഈ 3 എണ്ണം.
ചലനം, ബലം, പ്രകാശം. ഇതിൽ ചലനം, അതിൽ ചലന നിയമങ്ങളെക്കുറിച്ച്, ചലന നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചലനം എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളത്. അത് നിർബന്ധമായിട്ടും നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. ബലം, ഓക്കെ, ബലം എന്ന് പറയുന്ന ടോപ്പിക് വ്യത്യസ്ത തരത്തിലുള്ള ബലങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാനിവിടെ ഗുരുത്വാകർഷണ ബലം കൂടി ഇതിൽ ഉൾപ്പെടുത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാൻ വേറെ ആയിട്ട് എഴുതിയിട്ടില്ല. ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, പക്ഷേ അത് ഞാൻ വേറെ എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലുള്ള ബലങ്ങളെ കുറിച്ചുകൂടെ പഠിച്ചിട്ട് പോകും. അതേപോലെ തന്നെ പ്രകാശം, ഓക്കെ, പ്രകാശവുമായി ബന്ധപ്പെട്ട് ഓക്കെ ലെൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഓക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് ഈ മൂന്നെണ്ണം, ചലനം, ബലം, പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രസതന്ത്രം. രസതന്ത്രം എന്ന് പറയുമ്പോൾ ഇതില് ആറ്റവും ആഴത്തിന്റെ ഘടനയും, ആറ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം എല്ലാം പഠിക്കാം, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. രണ്ടാമത് ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹ സങ്കരങ്ങളൊക്കെ, അയിരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, ലോഹങ്ങളും അലോഹങ്ങളും സങ്കരങ്ങളും ഈ മൂന്നെണ്ണം പഠിക്കാം. അതേപോലെ തന്നെ ആണെങ്കിൽ ആവർത്തന പട്ടിക ഉൾപ്പെടെയുള്ള ഓക്കെ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേട്ടോ, മൂലകങ്ങളും ആവർത്തന പട്ടികയും ഈ ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് പോവാം. രസതന്ത്രത്തിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന രണ്ട് ടോപ്പിക്കാണ് ഒന്ന് ഈ ആറ്റവും, അതുപോലെ തന്നെ ആണെങ്കിൽ മൂലകങ്ങളും. ഓക്കെ, ഇത് രണ്ടും റിലേറ്റഡ് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആണെങ്കിൽ ലോഹങ്ങളും അലോഹങ്ങളും ലോഹ സങ്കരങ്ങളും ഇതും സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം തവണ റിവൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് കലാ കായിക സംസ്കാരം സാഹിത്യം. ഈ മേഖലയിൽ നമ്മൾ അഞ്ച് ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഒന്ന് പ്രശസ്തമായ വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. ഇത് ഈ പറയുന്ന കല എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പോർഷൻ ആണ്. അത് എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ കായികവുമായിട്ട് കായിക അവാർഡുകൾ ജേതാക്കൾ, വിവിധ കായിക പുരസ്കാരങ്ങളുണ്ടല്ലോ, ജേതാക്കളും അവാർഡുകളും ജേതാക്കളും, അത് എസ്പെഷ്യലി കറണ്ട് അഫേഴ്സ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. റീസെന്റ്ലി നൽകിയിരിക്കുന്ന അവാർഡുകളൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാനും. അതേപോലെ തന്നെ ആണെങ്കിൽ കായികത്തിലുള്ള മറ്റൊന്നാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട്സ് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെയുള്ള ഒന്നാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ, നായകർ, സംഭാവനകൾ. സംസ്കാരം എന്ന് പറയുന്ന ഭാഗമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ, നായകർ, സംഭാവനകൾ. അതേപോലെ തന്നെ ആണെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണ് ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുടെ അനുബന്ധ വസ്തുതകൾ. ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഇത് പഠിക്കണം. അപ്പൊ ഈ ഒരു അഞ്ച് ടോപ്പിക്, അതായത് വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, പിന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് അവാർഡുകളും ജേതാക്കളും ഇൻക്ലൂഡിംഗ് കറണ്ട് അഫേഴ്സ് ആണ്. പിന്നെ ഒളിമ്പിക്സ്, സാംസ്കാരിക കേന്ദ്രങ്ങൾ, നായകർ, സംഭാവനകൾ. അവസാനമായിക്കൊണ്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുടെ അനുബന്ധ വസ്തുതകൾ. ഇത്രയും ഫാക്ട്സ് ഈ ഭാഗത്തിൽ നിന്ന് പഠിച്ചിട്ട് പോകാം. ഓക്കെ, ഇനി കറണ്ട് അഫേഴ്സ് ലാസ്റ്റ് പോർഷനാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് കറണ്ട് അഫേഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ടോപ്പിക് അടിസ്ഥാനത്തിൽ തന്നെ കറണ്ട് അഫേഴ്സ് നോക്കണം എന്നുള്ളത്. ടോപ്പിക് അടിസ്ഥാനത്തിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ISRO ബന്ധപ്പെട്ടുള്ള എല്ലാ ഫാക്ട്സും. കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ISRO വിക്ഷേപിച്ചിരിക്കുന്ന വിവിധ ഉപഗ്രഹങ്ങളാവട്ടെ, മറ്റുള്ള മിഷൻസ് ആവട്ടെ, അതെല്ലാം ചന്ദ്രയാൻ 3 ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോവാം. അതിന്റെ ഇൻചാർജുള്ള ആളുകളും ആ സമയത്ത് ISRO ചെയർമാനെ ഒക്കെ നൽകിയിരിക്കുന്ന പേരുകൾ, കാര്യങ്ങൾ, അത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ISRO ആയി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഫാക്ട്സും പഠിച്ചിട്ട് പോവാം. ഈ കഴിഞ്ഞ മിക്ക പരീക്ഷകൾക്കും, ഇപ്പൊ UPSC പരീക്ഷ ഉൾപ്പെടെയുള്ള മിക്ക പരീക്ഷകൾക്കും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്, ട്രെൻഡിങ് ടോപ്പിക്കാണ്. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ക്യാബിനറ്റ്. ഒരു ചോദ്യം മന്ത്രിസഭയിൽ നിന്നാണ്, എപ്പോഴും ഒരു ചോദ്യം മന്ത്രിസഭയിൽ നിന്നാണ്. സജി ചെറിയാനെ കുറിച്ചൊക്കെ ആവർത്തി ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ റീസെന്റ്ലി വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ, ദേവസ്വം വകുപ്പ് മന്ത്രി മാറിയിരിക്കുന്നു, കെ രാധാകൃഷ്ണൻ മാറി, പുതിയ ആള് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പ് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തുറമുഖ വകുപ്പ്, ഗതാഗത വകുപ്പ്, ഇത്തരത്തിലുള്ള വകുപ്പുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പുതിയ മന്ത്രിമാർ ചാർജ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി റീസെന്റ് ഇങ്ങനെ നടന്നിരിക്കുന്ന ഈ ഒരു ഷഫ്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ക്യാബിനറ്റ് ഷഫലിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതൊന്ന്. പിന്നെ സെൻട്രൽ ക്യാബിനറ്റ്, കേന്ദ്രമന്ത്രിസഭയെക്കുറിച്ച് നമ്മൾ വിചാരിക്കും കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ വന്നതിന് അതുകൊണ്ട് ചോദിക്കില്ല എന്നുള്ളത്. ഓക്കെ, ഒക്ടോബറിൽ വരെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും PSC കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന കാര്യങ്ങൾ നെക്സ്റ്റ് മന്ത്തിലെ പരീക്ഷകൾക്ക് പോലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുഴുവനായിട്ടും പഠിക്കാം, അവരുടെ വകുപ്പുകൾ പഠിക്കുക. കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരെ കുറിച്ചും സഹമന്ത്രിമാരെ കുറിച്ചും പഠിക്കുക കേട്ടോ. ക്യാബിനറ്റ് മിനിസ്റ്ററെ കുറിച്ച് ഞാൻ പറയുന്നു. ഓക്കെ, അടുത്തത് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. റീസെന്റ്ലി നടന്നിരിക്കുന്ന ചില നിയമനങ്ങൾ, അത് കേരളത്തിൽ കേരള സർക്കാരിലാവാം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലാവാം, രണ്ടിലായാലും റീസെന്റ് നടന്നിരിക്കുന്ന കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഓക്കെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ പഠിക്കാം. പിന്നെ സമ്മിറ്റ്സ് ആൻഡ് വെന്യൂസ്, ഓക്കെ, പ്രധാനപ്പെട്ട ഉച്ചകോടികളും അവയുടെ വേദികളും പഠിക്കാം. അതേപോലെ തന്നെ ആണെങ്കിൽ വിവിധ സ്കീമുകൾ, പദ്ധതികൾ റീസെന്റ്ലി ലോഞ്ച് ചെയ്തിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ആയിട്ടുള്ള വ്യത്യസ്ത പദ്ധതികൾ, അത് നിർബന്ധമായിട്ട് പഠിക്കണം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അവാർഡുകൾ, അവാർഡ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നുള്ള അവാർഡുകളും, കായിക അവാർഡുകളാവാം, സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡുകളാവാം, ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകൾ റീസെന്റ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഉണ്ടെങ്കിൽ ആ അവാർഡുകളെല്ലാം നോക്കിയിട്ട് പോകണം.
പിന്നെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് റീസെന്റ് ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകളോ അല്ലെങ്കിൽ പുരസ്കാരങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോകണം. പിന്നെ സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ അല്ലെങ്കിൽ കേരള നിയമസഭ പാസ്സാക്കിയ സുപ്രധാന നിയമങ്ങൾ, ഓക്കെ, ആക്ടുകൾ അല്ലെങ്കിൽ ബില്ലുകൾ, അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, വനിതാ സംവരണ നിയമത്തെ കുറിച്ചൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ രണ്ട് സഭകളും, കേട്ടോ, നിയമസഭയോ അല്ലെങ്കിൽ പാർലമെന്റോ, രണ്ടായാലും അത് പഠിച്ചിട്ട് പോവാം. പിന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, 2020 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേട്ടോ, ലോകകപ്പ് ആവാം അല്ലെങ്കിൽ ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ടതാവാം, ഓക്കെ, ടെന്നീസുമായി ബന്ധപ്പെട്ടതാവാം, ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഉണ്ടോ അതെല്ലാം നോക്കിയിട്ട് പോകണം. അപ്പൊ ഇത്രയും ടോപ്പിക്സ് കറണ്ട് അഫേഴ്സിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 50 പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ്. LDCക്കും ഖാദി ബോർഡ് LDCക്കും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, ആവർത്തിച്ച് റിവൈസ് ചെയ്യേണ്ട ട്രെൻഡിങ് ആയിട്ടുള്ള 50 ടോപ്പിക്സ് ആണ് പഠിച്ചത്. ഈ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ റീസെന്റ് നടന്ന പല പരീക്ഷകൾക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് മാക്സിമം റിവൈസ് ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.